വിവിധ പനികളും ജലജന്യ രോഗങ്ങളും പടരാൻ സാധ്യതയുള്ളതിനാൽ ജനകീയ പങ്കാളിത്തത്തോടെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന ശുചീകരണ പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലുലത്ത് ഉദ്ഘാടനം ചെയ്തു. ഡെങ്കിപ്പനി, എലിപ്പനി, ജലജന്യ രോഗങ്ങളായ മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, വൈറലക്ക രോഗങ്ങൾ എന്നിവ പടരാൻ സാധ്യതയുള്ളതിനാലാണ് ജനകീയ പങ്കാളിത്തത്തോടെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായത്. ഇതിൻ്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ സ്ഥാപനങ്ങളിൽ ശുചീകരണ പ്രവൃത്തികൾ ആരംഭിച്ചു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന ശുചീകരണ പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലുലത്ത് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ അതാത് വാർഡിലെ മുഴുവൻ അംഗൻവാടികളിലും ആരോഗ്യ സ്ഥാപനങ്ങളിലും ശുചീകരണം നടത്തി. അംഗൻവാടി വർക്കർമാർ, രക്ഷിതാക്കൾ, ALMC അംഗങ്ങൾ, നാട്ടുകാർ എന്നിവർ ശുചീകരണ പ്രവൃത്തികളിൽ പങ്കാളികളായി. ആരോഗ്യ പ്രവർത്തകർ, ആശാവർക്കർമാർ, മെമ്പർമാർ, സന്നദ്ധ പ്രവർത്തകർ, നാട്ടുകാർ തുടങ്ങിയവർ ആരോഗ്യ സ്ഥാപനങ്ങളിലെ ശുചീകരണ പ്രവൃത്തികളിലും പങ്കാളികളായി. കഴിഞ്ഞ ദിവസങ്ങളിലായി പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും 50 മുതൽ 100 വീടുകൾ വരെ കേന്ദ്രീകരിച്ച് ക്ലസ്റ്റർ തിരിച്ച് കുടുംബശ്രീകളുടെ നേതൃത്വത്തിൽ വീടുകൾ തോറും മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം നടത്തുകയും നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. മാലിന്യം കത്തിക്കുകയോ വലിച്ചെറിയുകയോ ചെയ്താൽ പിഴയടക്കം കർശന നടപടിയിലേക്ക് പോകുന്ന കാര്യവും ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിരുന്നു. ഈ മാസം 16-ാം തീയതി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ കടകളും വീടുകളും പരിസരവും ജനകീയ പങ്കാളിത്തത്തോടെ ശുചീകരിക്കും. തുടർന്നുള്ള ഓരോ ഞായറാഴ്ചയിലും ഡ്രൈഡേ ആചരിക്കാനും തീരുമാനമായിട്ടുണ്ട്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് നടന്ന പഞ്ചായത്തുതല ഉദ്ഘാടന പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് ഷിഹാബ് മാട്ടുമുറി അധ്യക്ഷനായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചാലപ്പുറം, ഫസൽ കൊടിയത്തൂർ, ബാബു പൊൽകുന്നത്ത്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ടി ആബിദ, അസിസ്റ്റന്റ് സെക്രട്ടറി പ്രിൻസിയ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.